ഫുൾ ഓൺ. ഒരു രൂപ ഇല്ലെങ്കിൽ നല്ല ട്രാക്കിന് വേണ്ടി ഇറക്കാം. സെവൻ സീറ്റർ നോക്കുന്നവർക്ക് ഇതാണോ നല്ലൊരു അടിപൊളി അർട്ടിക? അത് നമുക്ക് ഹൈബ്രിഡ് KL70 ഉണ്ട്, നിലമ്പൂർ രജിസ്ട്രേഷൻ 11,000 കിലോമീറ്റർ, ഏറ്റവും ഫുൾ ഓട് ജി ടി ലൈൻ, ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. ആകെ 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സാധാരണക്കാരന് വേണ്ടിട്ട് നല്ല അടിപൊളി കളക്ഷൻ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതാണ് നമുക്ക് ചെറിയ പൈസ ഇറക്കാവുന്ന നല്ല സ്വിഫ്റ്റ് ഡിസയർ വരുന്നുണ്ട്. ഓൾട്ടോ 800, i20, അതേപോലെ തന്നെ നമുക്ക് സ്വിഫ്റ്റ് ചെറിയ പൈസക്ക് നമുക്ക് ഇതാവണം. നല്ലൊരു ഡസ്റ്റർ ഉണ്ട്, വാഗ്നർ, അതേപോലെ തന്നെ ടിയാഗോ, നെക്സോണ്. ഇനി ഇതാവണം നമ്മൾ എല്ലാവരും നോക്കുന്ന ഒരു വാഹനമാണ് നമ്മുടെ കിയയുടെ സോണറ്റുകൾ രണ്ടെണ്ണം, വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. അതേപോലെ സെവൻ സീറ്റർ ഫുൾ ഓണിലൊക്കെ ഉണ്ടാകാൻ പറ്റുന്ന ഡീസൽ ഓട്ടോമാറ്റിക്കില് നല്ലൊരു റാപ്പിഡ്, അത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ്. ഇപ്പൊ ലാസ്റ്റ് ഡേ നമ്മൾ ഇതാവണം ചെറിയ പൈസക്കൊക്കെ ഇറക്കാൻ പറ്റുന്ന ഇന്നോവകള്, ക്രിസ്റ്റകളൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി പാർട്ടാണ്. അതേപോലെ 5 ലക്ഷം 6 ലക്ഷം രൂപ ഒക്കെ ഉണ്ടാകാൻ പറ്റുന്ന BM ബെൻസിന്റെ ഒക്കെ നല്ലൊരു കളക്ഷൻസ് നമ്മൾ പരിചയപ്പെട്ടിരുന്നു. അതിന് ലിങ്ക് നമ്മൾ ഫസ്റ്റ് കമന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് MKLN എത്തിയിട്ടുള്ളത്. ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ വള്ളോമ്പ്രത്താണ്. വള്ളോമ്പ്രത്ത് നിന്നും മലപ്പുറം റൂട്ടിലായിട്ട് നമ്മൾ MIC ഒക്കെ എത്തുന്നത് തൊട്ട് മുമ്പായിട്ടാണ്. പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിലാണ്. അപ്പൊ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ട് കൂടുതലുള്ളത് ഫൈസൽക്ക് തന്നെയാണ്. ഫൈസൽക്ക മാക്സിമം നമുക്ക് വില അറച്ചു കൊടുക്കാം അല്ല? ഓ, ചെറിയ ചെറിയ ഡൗൺ പേയ്മെന്റ് വണ്ടികൾ ഇറക്കാം. യെസ്, അപ്പൊ നല്ല ട്രാക്കൊക്കെ ഉണ്ടായാൽ മതി. നമുക്ക് ഇതാവണം ചെറിയ പൈസ ഉണ്ടാവുന്ന ചെറു കാറുകളും വലിയ കാറുകളും നല്ല അടിപൊളി ഷോറൂമാണ്. പക്ഷേ നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക് തന്നെ തുടങ്ങിയാലോ? ഓ, ഫുൾ ഓൺ കൊടുക്കാൻ പറ്റുമോ വണ്ടി? യെസ് ആണ്. നമുക്ക് സേഫ്റ്റിയും പെർഫോമൻസും മൈലേജ് ഒക്കെ നോക്കുന്നവർക്ക് നല്ല അടിപൊളി വണ്ടിയാണ്. ആണ് സ്കോഡ റാപ്പിഡ്, അതും വൈറ്റില്, നല്ല ഫാൻസി നമ്പർ കാര്യങ്ങള്. ഒറിജിനൽ കേരളല്ലേ വണ്ടി ഇത്? അതെ അതെ, 2020 വണ്ടി. മോള് കിലോമീറ്റർ എങ്ങനെയായിരുന്നു? അത് ഏകദേശം 78 കിലോമീറ്റർ പോയിട്ടുള്ള ഒരു 18 മൈലേജ് നമുക്ക് പ്രതീക്ഷിച്ചോണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. നമുക്ക് നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങള്, നല്ല ബോഡി വെയ്റ്റ്. ഡോറ് തുറക്കുമ്പോ തന്നെ അറിയാലോ നീറ്റ്, നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, നല്ല ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അത് നമുക്ക് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്, ഓട്ടോമാറ്റിക്, ഡീസൽ ഓട്ടോമാറ്റിക്, DSG ഗിയർ ബോക്സ് ആണ്. സോ നല്ല പെർഫോമൻസും നല്ല മൈലേജും എല്ലാം കിട്ടുന്ന ഒരു അടിപൊളി വണ്ടി. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? പൈസ ഫസ്റ്റ് ഓണർ ആണ്, സിംഗിൾ ഓണർ വണ്ടി. അതും ഓട്ടോ എത്രയായിരുന്നു? ഏകദേശം 70,000 കിലോമീറ്റർ. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? മേജർ ആയിട്ടില്ല, എന്നാലും ചെറിയ ഒരു രീതിയിൽ ഫ്രണ്ടിന്റെ എന്തോ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വേണമെങ്കിൽ കമ്പനി പോയിട്ട് വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം, ബാക്കിയൊക്കെ നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ ചോദിക്കുന്നത് ഇനിയിപ്പോ നമ്മൾ ഏറ്റവും വില കുറച്ചിട്ട് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ഇത് മാക്സിമം നമ്മൾ 790 ഫുൾ ഓണ്. ഒരു രൂപ ഇല്ലെങ്കിൽ നല്ല ട്രാക്കിന് വേണ്ടി ഇറക്കാം. ഇതെന്താണ് ഒരു സെവൻ സീറ്റർ? നമുക്ക് ഇതാണോ ഇനി സെവൻ സീറ്റർ നോക്കുന്നവർക്ക് ഇതാണോ നല്ലൊരു അടിപൊളി അർട്ടിക? അത് നമുക്ക് ഹൈബ്രിഡ് KL70 ഉണ്ട്, നിലമ്പൂർ രജിസ്ട്രേഷൻ. എങ്ങനെയായിരുന്നു പൈസ? 2021 മോഡലാട്ടോ. ഓക്കെ, 2021 ആണ്. ആകെ 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, ഓടിയിട്ടില്ല, ഓട്ടോമാറ്റിക് ആ വേണ്ടിട്ടോ. ഓട്ടോമാറ്റിക് വേണം അല്ലേ? അപ്പൊ ഒരു ഓട്ടോ ഓണർ ആണ്, ഒന്നും ആയിട്ടില്ല. ഒരു പുതിയ വണ്ടി നമ്മൾ ഷോറൂമിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ആ ഒരു ഫീൽ കിട്ടും. എന്നാലും നമുക്ക് ലക്ഷങ്ങൾ കുറവും ഉണ്ടാവും. അതെ അതെ, നല്ല വിലക്കുറവില്, അതും സ്കേറ്റിംഗ് കാര്യങ്ങൾ, അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സും എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽട്ട് തന്നെയാണ് വരുന്നത്. നല്ല സ്റ്റിയറിംഗ് ബോൾഡ് കൺട്രോൾസ്. ഹൈബ്രിഡ് അല്ലേ വരുന്നത്? അതെ അതെ, ഹൈബ്രിഡ് ആണ്. അതുകൊണ്ട് തന്നെ ഏകദേശം അത്യാവശ്യം നല്ല മൈലേജും മൈലേജും കിട്ടും. വെറും 12,000 കിലോമീറ്റർ വണ്ടിന്റെ ഒരു ഫീൽ തന്നെ ഉണ്ട് കേട്ടോ. അത് എന്തായാലും കിട്ടും നമുക്ക്, പക്കാ നീറ്റ് ഇല്ല. അതെ അതെ, എത്ര നമ്മൾ ചോദിക്കണത് ഇതിന്? നമ്മൾ ചോദിക്കുന്നത് 11.5. ഫ്രഷ് ഇറക്കി വരുമ്പോ 14.5 രൂപ. പക്ഷെ വേറെ ഒന്നുണ്ട്, ഈ സ്കേറ്റിംഗ് കാര്യങ്ങൾ, ആ ലോയ്സ് ഒക്കെ നമ്മള് എക്സ്ട്രാ വേറെ ചെയ്തതാണ്. കമ്പനി ഇറക്കുമ്പോൾ തന്നെ ചെയ്തതാണ്. അതും കൂടി നോക്കുമ്പോ ഏകദേശം 3-4 ലക്ഷം രൂപ സേവ് ചെയ്യാം. 12,000 കിലോമീറ്റർ സിംഗിൾ ഓണറിൽ ഓട്ടോമാറ്റിക് വണ്ടി. അതെ അതെ, നമുക്ക് ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും? ഏകദേശം നമുക്ക് ഏകദേശം ഒരു 1 രൂപ 1.5 കണ്ടേ ചെയ്യാം. സുഖമായിട്ട് വണ്ടി ഇറക്കാം. അടുത്തവണ നമുക്കൊരു കിട്ടുന്ന വണ്ടിയാണ് കിയന്റെ സോണറ്റ്. അത് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ടി എൻ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു മോഡല്? 2022 വണ്ടി അല്ലേ. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഏകദേശം 11,000 കിലോമീറ്റർ ആകുമായിട്ടുള്ളൂ. 11,000 കിലോമീറ്റർ ഡീസൽ അതോ പെട്രോളോ? പെട്രോളാണ്. മാനുവൽ ആട്ടോ, ഫസ്റ്റ് ഓണർ. സിംഗിൾ ഓണർ വണ്ടി, നല്ല അത്യാവശ്യം മൈലേജ് കിട്ടൂല. ഒരു 15-16 16 എന്തായാലും കിട്ടും നമുക്ക്. ഒരു ഐ 80 കിട്ടുന്ന സെയിം മൈലേജ് കാര്യങ്ങള്, പക്ഷെ സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ചെറിയ കിലോമീറ്റർ എത്ര പൈസ ചോദിക്കുന്നത്? 10 രൂപ അല്ലെങ്കിൽ താഴെ നമ്മൾ കുറച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർ വന്നാൽ നമ്മൾ അതിനനുസരിച്ച് വില കുറക്കും. നമുക്ക് വില കുറക്കും, ആളുകൾ വരട്ടെ. ഇതാണ് അതിന്റെ ഒരു വൈറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് അല്ല. ഇത് GT ആണോ വരുന്നത്? അതെ അതെ അതെ, ഏറ്റവും ഫുൾ ഓട വരും. ഏറ്റവും ഫുൾ ഓട് GT ലൈൻ, ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. ആകെ 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. പക്കാ ലോ കിലോമീറ്റർ. 2020 മോഡല്, ഫസ്റ്റ് ഓണർ, GT ലൈൻ ആണ്, സൺറൂഫ് വരുന്നുണ്ട്. ഇതിന് സീറ്റ് വെന്റിലേഷൻ വരെ വരുന്നുണ്ട് അല്ലേ? അതെ അതെ അതെ, സീറ്റ് വെന്റിലേഷൻ, അത് ഓട്ടോമാറ്റിക് ആണ് അല്ലേ? അതെ അതെ. ഇതെങ്ങനെയായിരുന്നു? 11.5 അല്ലേ.
ഫ്രഷിന്റെയൊക്കെ വില ഒന്ന് നിങ്ങൾ അന്വേഷിച്ചു. വിലയിൽ നമ്മൾ കുറച്ച് കൊടുക്കുക, ഇതും ഫൈനൽ വില അല്ല, അതും നമുക്ക് ഇതാണ് ലക്ഷങ്ങൾ വിലയ്ക്കുള്ളിൽ മാക്സിമം ലോണും ചെയ്യാം, ചെറിയ പൈസക്ക് ഇറക്കാം. നല്ല അടിപൊളി ഫീച്ചേഴ്സുള്ള ഏറ്റവും ടോപ്പ് എൻഡ് ജി ടി ലൈൻ. ഇതെന്താണ് നമുക്കൊരു വീണ്ടും സേഫ്റ്റി, പെർഫോമൻസ്, മൈലേജ് നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി ഓപ്ഷൻ ആണ് ടാറ്റ നെക്സോൺ. എങ്ങനെയായിരുന്നു മോഡൽ? 2019 ആണ്, 45,000 കിലോമീറ്റർ ഓടിട്ടുണ്ട്. ഫസ്റ്റ് ഓണർ ആണ് വണ്ടി. ഓക്കെ, ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഫസ്റ്റ് അല്ല, സെക്കൻഡ് ഓണർ ആണ്. സെക്കൻഡ് ഓണർ, ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, എക്സ്എം ആണ് ഓപ്ഷൻ വരുന്നത്, പെട്രോൾ ആണ്. ഓക്കെ, എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇത് നമ്മള് 680. 680 അല്ലേ? ഒരു സ്വിഫ്റ്റിന്റെ പൈസക്ക് നല്ലൊരു എസ് യു വി ഉണ്ടോ? ഏകദേശം നമുക്ക് എത്ര രൂപ കണ്ടി വേണ്ടി ഇറക്കാൻ പറ്റും? ഇതൊക്കെ നമുക്ക് 10-12 രൂപ കണ്ടി ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കാം. ഇതെന്താണ് ടാറ്റന്റെ ഒരു ചെറുവണ്ടി വേണമെന്നുള്ളവർക്ക് ടിയാഗോ 2018 ആണ്, 65,000 കിലോമീറ്ററിന്റെ എക്സം വരുന്ന വണ്ടി. ഓക്കെ, ഇത് ഏകദേശം നമുക്ക് പറഞ്ഞാൽ 10-50 രൂപ കണ്ടി ചെയ്യാം. ഏകദേശം നമ്മൾ ചോദിക്കുന്നത് ഒരു 390 ഒക്കെ വരുന്ന വണ്ടിയാണ്. 390 താഴെ നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത്യാവശ്യം നല്ല മൈലേജും കിട്ടൂല, 10-22 മൈലേജ് ഉണ്ടാവും. 22 ഡീസലാണ് വണ്ടി? അതെ, ഡീസലാണ്. ഡീസൽ സോ നല്ല മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. ഡെയിലി യൂസിന് ബൈക്കിനൊക്കെ പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി അല്ലേ, അത്രയും മൈലേജ് കിട്ടും. ഇത് നമുക്കൊരു വാഗ്നർ 2018 ആട്ടോ, 2018 വാഗ്നർ. അതായത് ഫുൾ ലോഡ് വണ്ടി, VXI KL5 കോട്ടയം രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? ഓട്ടോമാറ്റിക് ആട്ടോ വണ്ടി. ഓട്ടോമാറ്റിക് ആണ് അല്ലേ? 2018 ഓട്ടോമാറ്റിക്. 2018 ഓട്ടോമാറ്റിക്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കിലോമീറ്റർ ഏകദേശം 40,000, 65 രൂപ ഉണ്ടോ? 65,000 കിലോമീറ്റർ അല്ലേ? മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല, ഒന്നുമില്ല. ഓട്ടോമാറ്റിക് ആണ് വണ്ടി, ലേഡീസിന് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി വണ്ടി. ഓക്കെ, എത്ര ചോദിക്കുന്നത് ഇതിന്? ഇത് നമ്മൾ ചോദിക്കുന്നത് 480. 480 അതിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് ചെയ്യും. ഓക്കെ, വണ്ടി കണ്ട് പറ്റുന്നതിനനുസരിച്ച് നമ്മൾ ലോണും മാക്സിമം ചെയ്യാം. ഏകദേശം ഒരു 10-50 രൂപ കണ്ട് ആവും ലോൺ ചെയ്യാം. അതാണ് ചെറിയ ബഡ്ജറ്റ് നല്ലൊരു എസ് യു വി ആണെങ്കിൽ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് റെനോ ഡസ്റ്റർ. എങ്ങനെയായിരുന്നു മോഡൽ കാര്യം? 2013 ആണ്, 110 ആയിട്ട് വരുന്നത്, തേർഡ് ഓണർ ആണ് വരുന്നത്. അപ്പോൾ നല്ല പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും അല്ലേ? എത്ര ചോദ്യം? 380 കാലം വരുന്നുണ്ട്. 380 അല്ലേ? ചെറിയൊരു എന്താ പറയുക, ഒരു ഓൾട്ടർനേറ്റീവ് വാഗണറിന്റെ പ്രൈസിന് കൊണ്ടാവുന്ന ഡീസലിൽ ഓൺടണിൽ നല്ല ഒറിജിനൽ കേരളയല്ലേ വണ്ടി? ഒറിജിനൽ കേരളയാണ് വണ്ടി, നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ, നല്ല വൃത്തിയുള്ള ഒരു കളർ, അടിപൊളി കളർ. ഓക്കെ, നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോണൊക്കെ നമുക്ക് ഏകദേശം ഒരു 3 രൂപ ഒക്കെ ലോൺ ചെയ്യാം. 3 രൂപ വരെ, 17-18 ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്യാം. ലോൺ ചെയ്യാം. ദെൻ നമുക്ക് ഇതാണോ ഒരു സ്വിഫ്റ്റ്, അതും ബ്ലൂയില് PY രജിസ്ട്രേഷൻ ആണ് വരുന്നത്. PY രജിസ്ട്രേഷൻ ആണ് കേട്ടോ, അത് 2020 ആണ് വണ്ടി. ഓക്കെ, 2020 ആണ്, VXI ആണ്, 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ഓണർ ആണ് വരുന്നത്. ഏകദേശം ഇത് നമ്മൾ ഒരു 5.5-5.75 ചോദിക്കുന്ന വണ്ടിയാണ്. അതിൽ താഴെ നമ്മൾ വണ്ടി കുറച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർ വരികയാണെങ്കിൽ PY രജിസ്ട്രേഷൻ ആണ്, അതിനനുസരിച്ച് നമ്മൾ വില കുറച്ച് ചെയ്യും. മാക്സിമം നമുക്ക് ആകെ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, 57 ആയിട്ട് ഓടിയിട്ടുള്ളൂ. ഓക്കെ, എത്ര ചോദിക്കുന്നത് ഇതിന്? ഞാൻ പറഞ്ഞു, ഇത് ഏകദേശം നമ്മളൊരു 5-5.60-5.70 ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊന്നും ഒരു I-20 അല്ലേ? 2017 കേട്ടോ. ഓക്കെ, 2017 ആണ് വണ്ടി, ഇറയാണ് വരുന്നത്. ഇത് ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണർ ആണ്. ഇതൊക്കെ 5 രൂപ, അതിലൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാക്സിമം ചെയ്തും കൊടുക്കാം. പെട്രോൾ അതോ ഡീസലാണ്? പെട്രോൾ ആണ്. 2017 മോഡൽ ഉണ്ട് കേട്ടോ. ഒരു 16 മൈലേജ് പ്രതീക്ഷിക്കാം. 16-17 ഒക്കെ എന്തായാലും ഉണ്ടോ? എന്തായാലും കിട്ടും. ഓണർഷിപ്പ് സിംഗിൾ, സെക്കൻഡ് ഓണർ ആണ്. സെക്കൻഡ് ഓണർ. 5 രൂപ. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. 5 രൂപ അല്ല? 5 രൂപ അല്ല, നമുക്ക് എന്തൊക്കെ ചെയ്യാം, അതും വേണമെങ്കിൽ നോക്കി. ലോണൊക്കെ ഏകദേശം 4.5 രൂപ ലോൺ കിട്ടും. ഈ ഒരു ചെറുവാഹനം 800 ഇല്ല? 2018 ആണ്, അത് അൾട്ടോ 800 LXI ആണ് വണ്ടി വരുന്നത്. ഏകദേശം 50-60 ഓടിയിട്ടുള്ളൂ. സെക്കൻഡോ തേർഡ് ഓണർ ആട്ടോ. ഇതൊക്കെ നമ്മൾ ചോദിക്കുന്നത് ഏകദേശം 2.80 ഒക്കെ ഫൈനൽ നമ്മൾ കൊടുക്കാം. 2.80 അല്ലേ, കൂട്ടി പറഞ്ഞു. പക്ഷെ വണ്ടി നല്ല വണ്ടിയാണ്, ഒന്നും പറയാല്ല. ചെറിയ ആളുകൾക്കൊക്കെ 10-50 രൂപ 30 വണ്ടിയിലൊക്കെ ലോൺ ചെയ്യാം. 30 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഇത് നമുക്കൊരു സ്വിഫ്റ്റ് ഡിസയർ ആണ്, 2014 ആട്ടോ. 40 ഓടിയിട്ടുണ്ട്. ഇതും ഇതാണ് ZDA ആ വരുന്നത്, ഡീസലിൽ ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. അതെ അതെ, തേർഡ് ഓണർ ആണ് വരുന്നത്. ഓക്കെ, ZDA ആണ്. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ, പുതിയ ഇൻഷുറൻസ് കാര്യങ്ങൾ 4 കാലം നമ്മൾ ചോദിക്കുന്നത്. ഇതൊക്കെ വന്ന് നമ്മൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിലൊക്കെ നമ്മൾ വിലയിൽ എന്തെങ്കിലും മാക്സിമം ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളിതാണോ, നമുക്ക് പ്രീമിയം ആവട്ടെ, ചെറുകാറുകളാകട്ടെ, ചെറിയ പൈസക്ക് എല്ലാം, നമുക്ക് പ്രീമിയം ആയാലും ബഡ്ജറ്റ് കാറുകളൊക്കെ നമുക്ക് ചെറിയ ചെറിയ പൈസ കൊണ്ടുപോകാന്നുള്ള MKL ഏറ്റവും വലിയ പ്രത്യേകത. അത് നമുക്ക് ഗ്യാരണ്ടിയിലും മേജർ ആക്സിഡൻറ്റോ അതേപോലെ ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഗ്യാരണ്ടിയുള്ള വാഹനങ്ങളാണ് നമുക്ക്. പക്ഷെ നമുക്ക് വിശ്വസ്തതയോടുകൂടി ടെൻഷൻ ഒന്നും കൂടാതെ എടുക്കാം. അപ്പോൾ ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് മലപ്പുറം ജില്ല വള്ളംപുറത്താണ്. താൻ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു ഓണത്തിന് ചെറിയ ബഡ്ജറ്റിൽ പ്രീമിയം ആകട്ടെ, ചെറുകാറുകളാകട്ടെ, വേണമെങ്കിൽ വേറെ എവിടെയും പോകണ്ട, നേരെ ഇങ്ങോട്ട് പോകുന്നോളി. നമ്പർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. ഇസ്മി റിയാസൻ ഫൈസ് സൈനിങ്.